ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഞാൻ ഇന്ന് എന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് എന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, 22 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുന്നേ ഞാൻ പ്ലസ് ടു തുല്യതയിൽ ചേർന്ന് അത് പാസ്സായതിൻ്റെ ശേഷം ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അധികം ആളും അത് കണ്ടിട്ട് ഒരുപാട് പേര് പ്ലസ് ടുവിലേക്ക് ചേർന്ന് ഇപ്പം പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഒന്ന് ഇത് ഡീറ്റെയിലായി ഇട്ടാൽ ചിലപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ, അവർക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ എങ്ങനെയാണ് കോളേജ് ചേരേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഡീറ്റെയിലായിട്ടൊരു വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ ഇടാന്ന്. എൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു, ആഴ്ചയിലൊരു ക്ലാസ്സേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പം പറഞ്ഞുതരാം. ഞാൻ തുല്യതാ കോഴ്സിൻ്റെ കീഴിൽ പ്ലസ് ടു പാസ്സായിരുന്നല്ലോ. എനിക്ക് പ്ലസ് ടു പാസ്സാണെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. അത് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ ഓ, കിട്ടിയല്ലോ, ഞാൻ ആഗ്രഹിച്ച സംഗതി കിട്ടിയല്ലോ എന്നുള്ളതിലിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഇത്താത്ത വിട്ടില്ല. പ്ലസ് ടു മാത്രമല്ല, പ്ലസ് ടു പഠിച്ച പോലെ തന്നെ നമുക്ക് ഡിഗ്രിയും പഠിക്കാമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധിക്കൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ എങ്ങനെ ഇത് പഠിക്കുക, വീണ്ടും പഠിക്കണ്ടേ എന്നുള്ളൊരു മടിയും. പക്ഷേ ഇത്താത്താൻ്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ വീണ്ടും ഡിഗ്രിക്ക് ചേർന്നത്. ഞങ്ങൾ ഡിസ്റ്റൻസ് കോഴ്സാണ്, ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ് ഞങ്ങളിപ്പോൾ ഡിഗ്രി പഠിക്കുന്നത്. ഇത്താത്ത ബി എ ഇംഗ്ലീഷും ഞാൻ ബി എ മലയാളം. അങ്ങനെ ഞങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ കയറി ഞങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് ഫറൂഖ് കോളേജിലാണ് സെൻറ്റർ കിട്ടിയത്. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, കാരണം ഞങ്ങൾ ട്രെയിനിൽ പോവാം. പക്ഷേ ബസ്സിൽ പോവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കൊല്ലാണ്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫറൂഖിൻ്റെ ബസ്സുണ്ട്, കോളേജിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഇറക്കിത്തരും ബസ്സിൽ. അപ്പോൾ യാത്രയൊന്നും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ബി എ മലയാളവും ബി എ ഇംഗ്ലീഷും ബി എ ഹിന്ദിയും ബി എ സംസ്കൃതവും ബി എ അറബിക്കാണുള്ളത്. നമുക്ക് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്, അത് സാറ്റർഡേ ആയിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. പിന്നെ നമുക്ക് ഇവിടെ ഫറൂഖ് കോളേജിലെ ടീച്ചേഴ്സൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ചില ടീച്ചേഴ്സും പുറത്തുനിന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ബുക്കും ഒക്കെ കിട്ടും, നല്ല ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് നല്ലോണം തന്നെ അത് പഠിക്കാൻ പറ്റും. ബാക്കി നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പിന്നെ നമുക്ക് കുറച്ച് പുറത്തുനിന്നൊക്കെ റെഫർ ചെയ്യാം, അങ്ങനെയൊക്കെ പഠിക്കാം. അപ്പം നമുക്ക് ഇപ്പം മറ്റുള്ള യൂണിവേഴ്സിറ്റീനെ കാട്ടിയും കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇതാണ്. കാരണം ക്ലാസ്സൊക്കെ നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് ഞങ്ങളെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. പിന്നെ അന്ന് നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അന്ന് തന്നെയാണ് എല്ലാവർക്കുള്ള ബുക്ക് കൊടുക്കലും ഒക്കെ. അപ്പോൾ നമുക്ക് ഐ ഡി കാർഡ്, ബുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ബി എ ഇംഗ്ലീഷ് പഠിക്കാനാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അതുപോലെ തന്നെ ബി എ അറബിക്കും മലയാളത്തിനും സംസ്കൃതത്തിനും ഹിന്ദിക്കൊന്നും അത്ര ആൾക്കാരില്ല കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ പറ്റിയും ഈ ക്ലാസ്സിനെ പറ്റിയും ഡീറ്റെയിലായിട്ട് അവിടെയുള്ള മാഡം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സ്ലൈഡ്സ് ഉണ്ട്. ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിനെ പറ്റി അധികം അറിയുന്നുണ്ടാവില്ലല്ലോ, പുതിയൊരു സംരംഭം അല്ലേ നമ്മളുടെ. ഇപ്പം രണ്ടായിട്ടാണ് ഞങ്ങളെ സ്ലൈഡുകൾ. ഒരു സ്ലൈഡിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇപ്പം ആരെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിലും മീഡിയയിലും കണ്ട വാർത്തകളല്ലേ അറിയുള്ളൂ. അപ്പം ആരെങ്കിലും നിങ്ങളടുത്ത് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ അതിന് അത്യാവശ്യമൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞുതരും. അതാണ് ഒരു ഭാഗം. അതൊരു ജനറൽ ഇൻഫർമേഷൻ. സോഷ്യൽ റിഫോമർ ഞങ്ങൾ ആദ്യം തന്നെ ഈ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഒരു ഓർഡിനൻസ് ആണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പം അങ്ങനെയാണ് വന്നത്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓർഡിനൻസ് പ്രകാരമാണ്. വീണ്ടും അപ്പം സ്റ്റേറ്റ് ആദ്യമായിട്ട്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്റ്റേറ്റ് അല്ലേ കേരള ഗവൺമെൻറ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. ഇതുവരെ നമുക്കൊന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ഇഗ്നോനെ ആശ്രയിക്കണം, അതൊന്നും വേണ്ട. നമ്മളെ വിദ്യാഭ്യാസം കുറച്ചുകൂടി സുതാര്യമാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ രാഷ്ട്രീയം എന്തും തന്നെ ആയിക്കോട്ടെ, പക്ഷെ എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ സംരംഭം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നം,
ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് അതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ പുസ്തകം തന്നെ കണ്ടപ്പം, പുസ്തകം ഞങ്ങൾ എഴുതിയെങ്കിലും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, ഇത് പ്രിന്റിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. കാരണം നിങ്ങൾ ഇഗ്നോന്റെ മെറ്റീരിയൽ കണ്ടിട്ടുണ്ട്, എനിക്ക് റെഗുലർ മോഡിൽ പഠിച്ച ആളാണ്. പക്ഷേ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും നമുക്കൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഒരു ദീർഘവീക്ഷണം ഇല്ലാണ്ട് യൂണിവേഴ്സിറ്റിയിൽ പറ്റില്ലല്ലോ. അപ്പോൾ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്സസ് ടു പൊട്ടൻഷ്യൽ ലേണേഴ്സ് ഇൻക്രീസ് ചെയ്യണം. അത് വലിയ സെൻറ്റൻസ് ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ചിലർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ, ചെറിയ കുട്ടികളുണ്ട്, വലിയ ആൾക്കാരുണ്ട്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് ഓരോ സാഹചര്യമല്ലേ ജീവിതത്തിൽ. അങ്ങനെയുള്ളവർക്ക് ആക്സസ് കൊടുക്കുകയാണ്. ആക്സസ് ഇപ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടാണ് അല്ലേ, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആക്സസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. കാരണം നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകുന്നതാണത്. അപ്പം ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുക, ഞങ്ങളെ വിഷൻ ഞങ്ങൾ മുമ്പോട്ട് നോക്കുന്നത് പൊട്ടൻഷ്യൽ ലേണേഴ്സിന് ആക്സസ് കൊടുക്കുക. അതായത് അവർക്ക് പറ്റണം എഡ്യൂക്കേഷൻ കിട്ടാൻ, എന്നാൽ വെറുതെ ആക്സസ് കൊടുത്താൽ മതിയോ, അതുപോലെ പകരം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസ്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും തന്നെ ഈ നിങ്ങൾ കയ്യിലുള്ള മെറ്റീരിയലിന് ഞങ്ങൾ വിളിക്കുന്ന പേര് SLM എന്നാണ്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതിൽ ഞങ്ങൾ യാതൊരു രീതിയിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇത് ധാരാളം റിവ്യൂ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ UGC അംഗീകാരം കിട്ടിയ കോഴ്സസാണ് ഇപ്പോൾ തുടങ്ങുന്നത്. നിങ്ങൾ എന്ത് എവിടെ വായിച്ചാലും ഈ 7 കോഴ്സിന് നമുക്ക് UGC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സോഷ്യൽ സയൻസിൽ പെടുന്നവരും കാത്തിരിക്കുകയാണ് UGC അംഗീകാരത്തിന് വേണ്ടി. കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജാനുവരിയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് ഓൾറെഡി അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അതിൽ 7 പ്രോഗ്രാമിനാണ് ഇപ്പോൾ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. 5 UG പ്രോഗ്രാമും 2 PG പ്രോഗ്രാം. അറിയർ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, ആക്സസ് പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങളുടെ മോട്ടോ എന്താണ്, ഈ ODL എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. എവിടെ നിന്നും നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. നിങ്ങളിപ്പോൾ വിചാരിക്കും നിങ്ങൾ ഒരു കറി ഉണ്ടാക്കുകയാണ് അടുക്കളയിൽ, അപ്പോഴും നിങ്ങൾക്ക് SLM വെച്ച് പഠിക്കാം, നിങ്ങൾക്ക് വെർച്വൽ ഇത് കാണാം, വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ടു എനി വൺ എനി ടൈം എനി വേർ. അപ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട്സ് ആണ്, കുറേ ആട്രിബ്യൂട്ട്സ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആട്രിബ്യൂട്ട്സ് ആണ്, ഒന്ന് ഓപ്പൺനെസ്, ഒന്ന് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് പോയാലേ പറ്റൂ, റെഗുലർ മോഡിൽ പഠിക്കുന്നവർ 10-5 വരെ കോളേജിൽ ഇരുന്നല്ലേ പറ്റും, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഉണ്ട്, നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കില്ല, നമുക്കത് കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം, അതല്ല വേറെ ടൈമിലാണ് ആക്സസ് പറ്റുന്നത് വെച്ചാൽ അങ്ങനെ പഠിക്കാം. അതാണ് ആ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൻ്റെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ റെഗുലറായിട്ട് കൗൺസിലിംഗ് വരാൻ നോക്കണം. ഇന്ന് തന്നെ ഒരുപാട് പേര് പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75% അറ്റൻഡൻസ് വേണം. അപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് സെഷൻ മിസ്സായാൽ അറ്റൻഡൻസ് ഉണ്ടാവില്ല. 75% ആണ് അറ്റൻഡൻസ് നോംസ്, അത് വേണം. കോണ്ടനേഷൻ അടച്ചാൽ നിങ്ങൾക്ക് 60%. അങ്ങനെ ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് അതിനുശേഷം ഇനി നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോകണം. എല്ലാവർക്കും ഏതൊക്കെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കന്ന് ഇംഗ്ലീഷ് ആയിരുന്നു ക്ലാസ്, അതുകൊണ്ട് BA മലയാളവും BA സംസ്കൃതവും BA ഹിന്ദി ഒരു ക്ലാസ്സിലായിരുന്നു. BA ഇംഗ്ലീഷും BA അറബിക്കും വേറെ വേറെ ക്ലാസ്സിലാണ്. ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് അവർക്കൊക്കെ വേറെ ക്ലാസ്സായിരുന്നു. അങ്ങനെ 22 ശേഷം ഞാൻ കോളേജിലേക്ക് വീണ്ടും പോയി പഠിക്കാൻ തുടങ്ങി. ഇത്താത്ത നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ നോക്കുക. അപ്പോൾ ഇനി അടുത്ത രജിസ്ട്രേഷൻ എപ്പനാന്നൊക്കെ അതിൽ ഉണ്ടാവും. അതിൽ അപ്ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പ്രാവശ്യത്തത് കഴിഞ്ഞു, ഇനിയിപ്പോൾ 2-3 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വീണ്ടും ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈം വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഫറൂഖ് കോളേജിലെ ക്യാമ്പസ്. ഒരുപാട് കാണാനുണ്ട്, ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. നമ്മൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ പോയിട്ട് എടുക്കുന്നതാണ് വീഡിയോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ടെന്നാണ് പറഞ്ഞത്, ലൈബ്രറി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിതുവരെ ലൈബ്രറിയിലേക്ക് പോയിട്ടില്ല. ഒരു ദിവസം ലൈബ്രറി പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വൈകിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പഠിക്കുക. ഞാൻ ആദ്യമൊന്നും പഠിച്ചിരുന്നു, ഇപ്പോൾ ഇത്താത്ത നിർബന്ധിച്ച് ചേർന്നപ്പോൾ വിചാരിക്കുന്നു എന്തിനാ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നത്, ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിപ്പം ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പണ്ട് ചെയ്യാൻ കഴിയാത്തതൊക്കെ നമുക്ക് ഇപ്പം ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ.
പഠിക്കുന്ന ഒരു പ്രായമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. പിന്നെ പ്ലസ് ടു പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.